പതിനാലാം രാവ്, ഓ പതിനാലാം രാവ്. Great One Soap Media One 14th Raval Season 6 co-presented by Topco Zamzam Jewelry, BM Store and Fabrico Live Laundry. 14th Raval Season 6 le vijaye kaathirikkunnathu on road nalguna Maruti Suzuki Vegna car. Appo vaikippikkathe thanne namukku nammude judgesine swagatham cheyyam. Hi judges. Hi. And our very own orchestra team. Hi. Judges. Innathe episode la aadathe contestant namukku vilichalo. Pinne. Judges. അപ്പം ആദ്യം തന്നെ പാടാൻ വരുന്നത് ഹഫ്നയാണ്. സോ ലെറ്റ്സ് വെൽക്കം ഹഫ്ന. ഹൈ ഹഫ്ന. ഹലോ. ഏത് റൗണ്ടിലാണ് പാടുന്നത്? ഞാനിപ്പം മധുഹ റൗണ്ടിലെ തിരുത്വാഹാ നബി എന്ന് പറയുന്ന സോങ്. ഓക്കെ. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡൊക്കെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? എന്ത് പറഞ്ഞു ഫ്രണ്ട്സ് ഒക്കെ? അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നന്നായിട്ട് പാടാൻ വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുക അല്ലേ? അപ്പൊ നന്നായി പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അഫ്ന, എന്തോ നന്നായി പാടി. എങ്ങനെയുണ്ടായിരുന്നു പാടുമ്പോ? കുഴപ്പമുണ്ടായിരുന്നില്ല, ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. എന്നാ നമുക്ക് കമന്റ്സ് ചോദിക്കാം. എന്തോ ഒരു പക്ഷേ ഹഫ്ന ഇന്ന് ഈ പാട്ട് പാടിയതിൽ ഏറ്റവും സന്തോഷം എനിക്കാണ്. കാരണം ഇത് ഞാൻ പാടിയ പാട്ടാണ്. അപ്പം എനിക്ക് ഇതിലും വലിയൊരു ഭാഗ്യം ഇനി കിട്ടാനില്ല. ഇങ്ങനെ എൻ്റെ പാട്ട് മോളെടുത്ത് പാടുന്നത് കേട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും എൻ്റെ ഉപ്പ. എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഇല്ല, ഹേമേട്ടനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷമായി. പിന്നെ അവരൊക്കെ ആലോചിച്ചപ്പോൾ ഒരു സങ്കടം, അത്രയേ ഉള്ളൂ. അപ്പം മോളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് ഞാനും കുറച്ച് കഷ്ടപ്പെട്ട് പാടിയ പാട്ടായത്, കാരണം ലാസ്റ്റ് വരുന്ന സ്വരമൊക്കെ ഇപ്പോൾ ലൈവായിട്ടല്ല മോള് പാടും. നമുക്ക് റെക്കോർഡിങ് സെഷൻ ആകുമ്പോൾ നമുക്ക് നമ്മുടേതായ കംഫർട്ട് അനുസരിച്ച് അവർ നമ്മളെ റിലാക്സ് ചെയ്യിച്ച് ടൈം എടുത്ത് പാടാൻ പറ്റും. മോള് പക്ഷെ ഒറ്റ ടേക്കിൽ ഇത്രയും സ്ട്രെച്ചിൽ അത് പാടിയപ്പോൾ അതിന് ഒരു വലിയ കയ്യടി നന്നായി ചെയ്തിട്ടുണ്ട് മോള്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ലിറിക്സ്, അതെനിക്കിത് ബൈഹാർട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മോള് ലിറിക്സ് അവിടെ എവിടെയും കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. അതായത് പല്ലവി ഒന്ന് പാടുമോ മോളെ? ബാല്യം മുതലേ നാടിൻ നാടിൻ എന്നാണ് മോള്. വേറെ നാളെ നാളെ എന്നല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ മാപ്പിന്റെ ദിനമാണി നാളെന്ന് ചൊല്ലി ശത്രുവിനായി നബി പൂമാരി തൂകി. മാപ്പിന്റെ ദിനമാണി എന്നാണ്. പിന്നെ ധനവാൻ സ്വത്തിൻ, പിന്നെ വിയർപ്പിൻ വിലയേ എന്നാണ് മോൾ അത് വേറെ എന്തോ പാടിയത്. വിയർപ്പിൻ ഇളയിൽ, ആ ഇളയിൽ വിയർപ്പിൻ വിലയേ എന്നാണ്. അങ്ങനെ ചെറിയ ചെറിയ കറക്ഷൻ കേട്ടാ. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബൻസിരുത്ത. ഇഷ്ടേട്ടാ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയാനുള്ള ആൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. പറയുന്ന പോലെ ഈ ലൈവില് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പാട്ട് പാടാൻ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കാനേഷ് മാഷ് എഴുതിയ പാട്ടാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ കാനേഷ് മാഷ്ക്ക് ഒരു വലിയ ഹായ്. അതേപോലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഹേമചേട്ടനും ഞാൻ ഓർക്കുന്ന ഒരു വലിയ മ്യൂസീഷ്യൻ ആയിരുന്നു. ഇതേപോലെ ഖവാലി, സൂഫി, അതേപോലെ ഗസൽസിൻ്റെ ഒക്കെ ഒരാളായിരുന്നു അദ്ദേഹം. നല്ല കമ്പോസറായിരുന്നു, നല്ല കീബോർഡ് പ്ലെയർ, നല്ല ഹാർമോണിയം പ്ലെയർ എല്ലാം ആയിരുന്നു, നല്ല മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. ഈ പാട്ട് എനിക്ക് തോന്നുന്നത് ചില ലോ താഴോട്ട് വന്ന പോർഷൻസിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പൊടിക്കൂടി പിച്ച് കയറ്റാമായിരുന്നോ എന്നൊരു സംശയം എനിക്ക്. കുഴപ്പമില്ല സാറില്ല, എന്നാലും നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു പാട്ടെടുത്ത് പാടുക എന്ന് പറയുന്നത് തന്നെ, ഒരു ലൈവിൽ പാടുക, ഒരുമിച്ച് പാടുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ടാസ്ക് തന്നെയാണ്. ഭയങ്കര നമുക്ക് അത്രയും ശ്രദ്ധയും സ്റ്റഡിനെസ്സും പിന്നെ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ലൈവായിട്ട്. അത് ഹഫ്നയ്ക്കുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനൊരു വലിയ കയ്യടി തന്നെ വേണം കേട്ടാ. താങ്ക് യു നിഷത്തേട്ടാ. ഗഫൂർക്ക. ഹായ് അഫ്ന. ഹലോ. ഇത് ബൻസീറ പാടിയ പാട്ടാണെന്നിപ്പോൾ ബൻസീറ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അറിയില്ലായിരുന്നു എനിക്ക്. പിന്നെ ഈ പാട്ട് അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ നമ്മൾ ട്യൂണ് ആദ്യം ചെയ്തിട്ട് ട്യൂണിന് വേണ്ടി നമ്മൾ എഴുതിയുണ്ടാക്കിയ രചന, അതായത് രചന ആദ്യം വന്നിട്ട് പിന്നീട് ട്യൂൺ ചെയ്യുന്ന പതിവൊന്നും വിപരീതമായി. ആദ്യം ട്യൂണിട്ടിട്ട് പിന്നീട് പാട്ട് എഴുതുന്ന അതുപോലത്തെ ഒരു പാട്ടാണ് ഇത് എന്ന് എനിക്ക് ആദ്യം തന്നെ തോന്നി. പിന്നെ മോള് അവളുടെ ഒരു കഴിവനുസരിച്ച് നന്നായിട്ട് പാടിയിരുന്നു, നന്നായിട്ട് ചെയ്തു. താങ്ക് യു ഗഫൂർക്ക. അപ്പം മാർക്സ് അറിയാല്ലേ? 18/20. നല്ല മാർക്കാണ് അല്ലേ? ബൻസീറത്ത് പാടിയിട്ട് 18 കിട്ടാന്നൊക്കെ പറഞ്ഞ അടുത്ത നിഷതേട്ടാ. ഞാനും കുറയ്ക്കുന്നില്ല. 18. ഗഫൂർക്ക. ഹഫ്നയുടെ മാർക്ക് 8 മാർക്ക്. 8 മാർക്സ്. അപ്പോൾ ഹഫ്നയുടെ ടോട്ടൽ മാർക്ക് ഈസ് 44. ഹാപ്പി അല്ലേ? അപ്പോൾ ലാസ്റ്റ് മാർക്കിൽ നിന്നും കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അല്ലേ? നെക്സ്റ്റ് ടൈം ഇതിനേക്കാൾ അടിപൊളിയാക്കുക. Okay, all the best. Thank you. Ilaria, great ones of Media One, 14th Rawa, season 6, co-presented by Top Cow Zam Zam Jewelry.
BM സ്റ്റോർ ആൻഡ് ഫാബ്രിക്കോ ലൈവ് ലോണ്ടറി. അടുത്തതായി മികവ് റൗണ്ടിൽ പാടാൻ വരുന്നു അഷിക. അഷിക, എന്തോ നീ ഇത് പാട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നത്? നാദാ തേടുന്നേ. ഞാൻ അറിഞ്ഞു അഷികയുടെ അമ്മ പാട്ടുകാരിയാന്ന്. അതെ. അപ്പൊ അമ്മയാണോ സെലക്ട് ചെയ്ത് തരാറ് പാട്ട്? അമ്മയാണ്. ബൻസിർത്താ, അറിഞ്ഞിരുന്നോ അമ്മ പാട്ടുകാരി എന്നുള്ള കാര്യം? അമ്മയുടെ അടുത്ത് നാടകം. ശ്രീനിഷാന്നാണ് അമ്മയുടെ പേര്. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? മ്യൂസിക് ടീച്ചർ. അത് ശരി. അപ്പൊ അമ്മയുടെ അമ്മേനെ നന്നായി ഹാപ്പി ആക്ക, നന്നായി പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ും
നന്നായി പാടി മോളെ, നല്ല വോയിസ് ആണ് അഷികന്റെ. എന്ത് ക്ലീൻ ആയിട്ട് പാടാന്ന് അറിയോ, നല്ല രസമായിട്ട് പാടി, നല്ല ലയിച്ച് തന്നെ പാടി. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. നിഷാദ് ഏട്ടാ, അഷിക ഉഗ്രനായിട്ട് പാടി, നല്ല ഫീലായിരുന്നു. പൊതുവെ എന്താ പറയുന്നത്, ഈ പാട്ടിന് വേണ്ട ഒരു ഒരു ഫീല് നല്ല രസമായിട്ട് അതിലുണ്ടായിരുന്നു. വളരെ നന്നായിട്ട്, നല്ല രസമായിട്ട്, നല്ല ഫീലുണ്ടായിരുന്നു. ചില ഏരിയകളിലൊക്കെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ, അത് മനോഹരമായിരുന്നു. ഏതായാലും ഗംഭീരായി മുന്നോട്ട് പോട്ടെ. അഷികയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ ഏട്ടാ. ഗഫൂർക്ക, ഹായ്. അഷിക, ഹായ്. മോളെ പാട്ട് കേട്ടപ്പോൾ ഒരു ഫിലിം ടച്ച് ഉള്ള സ്റ്റൈലിലെ ഈണം കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, ഇതാരപ്പോൾ ഈണം ഇട്ട് നോക്കി. ഇത് നന്നായിട്ട് പാടി മോളെ, വോയിസ് നല്ല സൂപ്പർ വോയിസ്, എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. പിന്നെ അതിൽ ഈ അള്ള എന്ന് നമ്മൾ പിന്നെ മോള് ഹൈ ആയിട്ട് പാടിയിട്ടുള്ള ആ ഭാഗമാണ് എനിക്ക് ഏറ്റവും നന്നായി തോന്നിയത്. അള്ള മൂന്ന് തവണ പാടിയിട്ട് അതിൻ്റെ എൻഡ് ഫിനിഷ് ചെയ്യുന്ന ആ ഭാഗം, അത് നന്നായി പ്രസൻറ്റ് ചെയ്തു ടോട്ടലി പാട്ടിൽ. ആ ഭാഗം എനിക്ക് വളരെ നന്നായിട്ട് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിലും അടിപൊളി മാർക്ക് വാങ്ങിച്ചത് അഷിക, അപ്പൊ ഇപ്രാവശ്യം എന്തുണ്ട് നോക്കാം അല്ലേ. അഷികക്ക് 18.5. സോ അഷികയുടെ ടോട്ടൽ ഇസ് 45.5 മാർക്സ്. സോ ഹാപ്പി അല്ലേ? സെയിം റേഞ്ചിൽ തന്നെ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെ അടുത്ത എപ്പിസോഡിലും വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്യൂ. എല്ലാരും ഗ്രേറ്റ് വൺസ് ഓഫ് മീഡിയ വൺ 14th റാവ് സീസൺ 6 കോപ്രസന്റഡ് ബൈ ടോപ്കോ സംസം ജ്വല്ലറി, PM സ്റ്റോർ ആൻഡ് ഫാബ്രിക്കോ ലൈവ് ലോണ്ടറി. ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ കണ്ടസ്റ്റന്റിനെയാണ് വിളിക്കുന്നത്. അവസാനത്തെ കണ്ടസ്റ്റന്റിന് ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? ഇതിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ്, ഐ മീൻ നല്ല ഏറ്റവും ഫുൾ സ്കോർ വാങ്ങിച്ച ഒരാളാണ്. നമുക്ക് വിളിക്കാം. സന്ദേശ റൗണ്ടുമായിട്ട് അഫ്രാഖ് ആണ് സ്റ്റേജിലേക്ക് വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അഫ്രാഖ് ഓൺ ദി സ്റ്റേജ്. അഫ്രാഖ്, അപ്പം കഴിഞ്ഞതുപോലെ തന്നെ ഫുൾ കോൺഫിഡന്റ് ആയിട്ടല്ലേ വന്നേ? ആ, ഉഷാറായിട്ട് പാടും. നിഷാദ് ഏട്ടാ, യെസ് അഫ്രാഖ്. അഫ്രാഖിന്റെ പാട്ട് കേൾക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഞങ്ങള്. ഇന്ന് എന്താണ് പാടാൻ പോണത് എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഈഗേർലി വെയിറ്റിംഗ് എന്ന് പറയില്ലേ, അതേപോലെ ഇരിക്കുകയാണ്.
ഉഷാറായി പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും നല്ല എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക. അടിപൊളിയായിട്ട് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്
അഫ്രാഖ്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിനെ പറ്റിട്ട് നല്ലൊരു സന്ദേശം തരുന്ന ഒരു പാട്ട് അഫ്രാഖ് ഇപ്പൊ പാടിയതല്ലേ. നല്ല ഫീൽ ഉണ്ടായിരുന്നു, ആ ഒരു ഫീല് നമുക്ക് ആസ്വദിക്കാനും പറ്റി. അപ്പൊ നമുക്ക് ജഡ്ജസിന് അടുത്ത് ചോദിക്കാം. നിഷാദേട്ടാ, ഉഗ്രനായിട്ട് പാടി, എനിക്ക് ഒന്നും പറയാനില്ല. സൂപ്പർബ്, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഷാദേട്ടാ. ബെൻസിരുത്താ, അഫ്രാഖ് നന്നായി പാടി പോനെ, എക്സലായിരുന്നു. അഫ്രാഖിന്റെ പാട്ടിന്റെ ഒരു പവറാണ്. വൈഷ്ണവി വരെ അത്രയും സാഹിത്യപരമായി പറഞ്ഞില്ലേ അഫ്രാഖ് പാടിക്കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അവസ്ഥ. ഫസ്റ്റൊക്കെ ഖിയാമത്തിൻ അടയാളം എന്ന് ഒറ്റ സ്ട്രെച്ചിൽ പാടാൻ ശ്രമിച്ചു. അപ്പോൾ മോന് മനസ്സിലായി എൻഡിങ് പോർഷൻ എത്തുമ്പോൾ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ മോൻ തന്നെ എന്ത് ചെയ്തു, പിന്നെ ഖിയാമത്തിൻ അടയാളം എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് ബ്രത്ത് എടുത്ത്. അപ്പോൾ നല്ല എന്താ പറയുക, ജ്ഞാനമുള്ള ഒരു പാട്ടുകാരനാണ് അഫ്രാഖ്. അപ്പോൾ നന്നായി തന്നെ പാടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക, ശബ്ദം സൂക്ഷിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അൻസിരത്ത. ഗഫീർക്ക, ഹായ് അഫ്രാഖ്. ഹായ്. സന്ദേശ റൗണ്ടാണല്ലേ ഇത്. ഇതിലേറ്റവും പിന്നെ ആപ്റ്റായിട്ടുള്ളൊരു പാട്ട് തന്നെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിന് പിന്നെ ആദ്യം അഭിനന്ദനങ്ങൾ നേരുന്നു, ഗംഭീരായിരുന്നു. പിന്നെ ഈ അവര് പാട്ടിൻ്റെ തുടക്കം തന്നെ അമ്മിഞ്ഞപ്പാലും വിലപേശി വിൽക്കുന്ന കാലം, അതുപോലെ അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മ പെങ്ങന്മാർക്കും പിന്നെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും അതിർ പറക്കുന്ന കാലം എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിൻ്റെ തുടക്കം തന്നെ ഒരു നല്ല സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഇത്ര നല്ലൊരു പാട്ട് പാടി പിന്നെ സിംഗിൻ്റെ ലെവൽ നോക്കുമ്പോൾ വളരെ നന്നായിട്ട് മോൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി പാട്ട്. പറയാൻ വിട്ടുപോയി, ഇത് ബാപ്പുക്കാൻ്റെ പാട്ടാണ്. ബാപ്പുക്കയാണ് എഴുതിയത്, കോഴിക്കോട് ഔക്കാക്കാൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഒരു ഫീലും വരികളുടെ ഒരു തീവ്രത എല്ലാം. അതുകൊണ്ടാണ് മോന് 19.5. വൗ, 19.5. നിഷാദേട്ടാ, 19.5. താങ്ക് യു സർ. താങ്ക് യു. ആൻഡ് ഗഫൂർക്ക, മോനെ 9.5. 9.5. അപ്പൊ അഫ്രാഖിന്റെ ടോട്ടൽ സ്കോർ പറയുന്നത് 48.5 ആണ്. ഹാപ്പി അല്ലേ? ലാസ്റ്റ് ടൈം നമ്മുടെ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ഗഫൂർക്ക, 50-on-50 വാങ്ങിച്ചതാണ്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, 14 റാവിന്റെ മറ്റൊരു മനോഹര എപ്പിസോഡ് കൂടി ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടിപൊളി പെർഫോമൻസുമായി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ദി എൻടയർ ടീം ഓഫ് എൽആർഇ ഗ്രേറ്റ് വൺസ് ഓഫ് മീഡിയ വൺ. 14 റാവേഴ്സ് സീസൺ 6 കോപ്രസന്റഡ് ബൈ ടോപ്കോ സംസം ജ്വല്ലറി, BM സ്റ്റോർ ആൻഡ് ഫാബ്രിക്കോ ലൈവ് ലോണ്ട്രി, ഓർണമെന്റ് കർട്സി ക്ലാരിയോൺ ഫാൻസി SM സ്ട്രീറ്റ് കാലിക്കറ്റ്, കോസ്റ്റ്യൂം കർട്സി ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണ പാലക്കാട്.